രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എടപ്പാളിലൂടെ യാത്ര ചെയ്യുക. അപ്പോൾ കുറച്ച് കൊച്ചു കുട്ടികൾ, ഒരു 10-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരൊരു ജാഥ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സമരമായിരിക്കുമോ. അപ്പോൾ നോക്കിയിട്ടുണ്ട് അവരുടെ കയ്യിലൊക്കെ പ്ലേ കാർഡ്. അപ്പോൾ പ്ലേ കാർഡിൽ എഴുതിയിരിക്കുന്ന എന്താണോ, ആൻ്റണി ബ്ലിങ്കൻ ഗോ ബാക്ക്. പക്ഷേ ഇതാര്, ഞങ്ങളുടെ സംഘടനകളൊക്കെ ഇത്ര ഉഷാറായിപ്പോയോ? നോക്കിയപ്പോൾ സംഭവം SFI ചെറിയ കുട്ടി. നിങ്ങൾ അന്വേഷിച്ചാൽ ഉണ്ടായ ജാഥ ആയിരുന്നു. മോഹൻ രമേശ് വെറുതെ അടിച്ചുവിട്ടോന്നല്ല, ഞങ്ങൾക്ക് അവിടെ ഉള്ള ജാഥ തന്നെയാണ് എടപ്പാളുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അവരും തലമുറയെ ഈ ഫാഷിസത്തിൻ്റെ ചിന്താഗതികളിൽ നിന്ന് മാറ്റാനായിട്ട് സ്കൂളുകളും കോളേജുകളിലൊക്കെ ഉത്ബോധനം നടത്തണം. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഓഫ്കോഴ്സ് ഞാൻ കുഞ്ഞിക്കണ്ണൻ്റെ ബുക്ക് ഏറ്റുവാങ്ങുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള ആളാണ്. കാരണം ഞാനും അദ്ദേഹവുമായിട്ട് 10-15 കൊല്ലമായിട്ട് ദീർഘമായിട്ടുള്ള ഒരു ബന്ധം അറിയാലോ. പ്രത്യേകിച്ച് എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ലക്ഷദ്വീപായാലും കാശ്മീറായാലും എല്ലാത്തിലും കമ്മ്യൂണിസ്റ്റ് വ്യൂ പോയിൻ്റ്, അദ്ദേഹം എന്നെ വിളിക്കും, ഡോക്ടർ പങ്കെടുക്കണം എന്ന് പറയും. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഞങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാം ബുദ്ധിപരം. അപ്പോൾ ഇതിൽ തന്നെ ദി ഹിസ്റ്ററി ഓഫ് ദി അറബ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹൂറാനിയുടെ ബുക്കുണ്ട്, എന്ന് എഴുതിയിട്ടുണ്ട്. റേജ് ഓഫ് ദി മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്കുണ്ട്. ചോംസ്കിയുടെ ബുക്കുണ്ട്. അങ്ങനെ ഇതൊക്കെ വായിച്ച് എന്താ, ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് ആയിരിക്കാം, അങ്ങനെയല്ല. അത് കുറച്ച് ആൾക്കാർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണമല്ലോ, കുറച്ച് ആൾക്കാർ സമരം ചെയ്യണം, കുറച്ചാൾക്കാർ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഏതായാലും ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക, ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ട് ആരും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം 40-കളിൽ നടക്കുമ്പോൾ എല്ലായിടത്തും നടക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്തോനേഷ്യയിൽ ജവഹർലാൽ നെഹ്റു ബിജു പട്നായിക്കിനൊരു പ്ലെയിന് പറഞ്ഞു വിട്ടു സുകാർണോൻ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്ന് ധർമ്മശാലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഇതായിട്ടില്ല. മാത്രമല്ല, ഈ അറബ് ലോകമായിട്ട് എന്താ ബന്ധം? അത് ഇസ്ലാമിക ബന്ധമല്ല. അവിടെ അറബ് ലോകത്തിൽ ക്രിസ്ത്യാനികൾ, നേരത്തെ ജോർജ് അബ്ബാസിൻ്റെ പേര് പറഞ്ഞല്ലോ, ഇത് അറബ് വംശരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബികളാണ്. അവർക്ക് അവർ സ്വാതന്ത്ര്യം, അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അതിൽ നിന്ന് വിട്ടുപോകുന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇടതുപക്ഷത്ത് ജോയിൻ ചെയ്തു. അവരെല്ലാം ബാത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്, ഇസ്ലാമിക രാജ്യങ്ങളല്ല. ഈജിപ്ത്, സിറിയ, ഇറാഖ്, PLO PLOവിൻ്റെ നമ്മൾ സായുധ സേന, ജോർജ് ഹബ്ബാഷ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിസ്റ്റാണത്. ഈ ലെഫ്റ്റിസ്റ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇവർ ഇടതുപക്ഷ ചിന്താഗതിക്കാരെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ചിലി, ഇപ്പം നമ്മുടെ കാസ്ട്രോ ആയാലും അലൻഡേ ആയാലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫിഡൽ കാസ്ട്രോ, ബൊലീവിയയിൽ വെടിവെച്ചു വന്ന ഫിഡൽ കാസ്ട്രോ വിപ്ലവത്തിന് വേണ്ടിയിട്ട് പോരാടാനായിട്ട് കോങ്കോയിൽ പോയി, അവിടുത്തെ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഫിഡൽ കാസ്ട്രോയില്ല. അതാണ് ഇടതുപക്ഷ ചിന്താഗതി എന്നുള്ളത്. പിന്നെ ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇടതുപക്ഷ ചിന്താഗതി നഷ്ടപ്പെട്ടപ്പോൾ, എപ്പോൾ USSR പിളർന്നപ്പോൾ, യൂറോ കമ്മ്യൂണിസം തകർന്നപ്പോൾ, അതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ സ്വപ്നങ്ങളും തകർന്നു. കാരണം അവർക്ക് എണ്ണയും അവർക്ക് വിമാനങ്ങളും അവർക്ക് എല്ലാവരും സംഘടിപ്പിച്ചു കൊടുത്തിരുന്നത് സോവിയറ്റ് റഷ്യ, USSR എന്നാണ്. ആ USSR കാരണമാണ് ഈ പ്രശ്നങ്ങളില്ലാതെ അത്രയും വർഷം പോയത്. ഓഫ്കോഴ്സ് നെഹ്റു കൂടെയുണ്ട്, അതിനെ പറ്റി തർക്കമൊന്നുമില്ല. നെഹ്റുവും സോഷ്യലിസ്റ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാം അവസാനിച്ചു PV നരസിംഹറാവു വന്നപ്പോൾ. അത് മാത്രമല്ല അവസാനിച്ചത്, അയോധ്യയിലെ ബാബറി മസ്ജിദും വീണു PV നരസിംഹറാവു വന്നപ്പോൾ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തരണേ. ഇനിയിപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ഫെഡറൽ സ്ട്രക്ചറിന് വേണ്ടിയാണെങ്കിൽ ആരാ വാദിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വാദിച്ചത്. നമ്മുടെ അയോധ്യ പ്രശ്നത്തിൽ ആരാ വാദിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറ്റേ നമ്മുടെ CAA സമരം നയിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടുത്തെ മുത്തലാഖ് വിഷയം, പഴയ EMSന്റെ കഥ ഒന്നും നമ്മൾ പറയണ്ട. മുത്തലാഖ് ഒറിജിനലി അവിടെ, സോറി, മുത്തലാഖ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആദ്യം എഴുതി വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ കാലങ്ങൾക്കും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ജനതാ പാർട്ടി അവിടെയും, ഞാൻ പറയാണ്, ആദ്യമായിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുത്തുകൊടുത്ത് നിർത്തിയിരുന്ന VP സിംഗ് ഗവൺമെൻറ്റാണ്. ഇന്ന് VP സിംഗിൻ്റെ എന്തൊരു ദിവസമാണ്, എനിക്ക് തോന്നുന്നു ജന്മദിനമോ മരണമോ ഏതോ വന്ന് ഇന്ന്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ കാലങ്ങളിലും നിങ്ങൾ സാമ്പത്തിക സംവരണത്തിനായിരുന്നല്ലോ
തെറ്റ്. 1957 ഇവിടെ മറ്റേ സംവരണം ഇല്ലേ, ജാതി ഇവിടെ സംവരണം ഉണ്ടല്ലോ, ജാതി സംവരണം ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പിന്നെ ഒരു വേദിയല്ല, പക്ഷെ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാണ്. അപ്പൊ ഒരുപിടി കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അത് ന്യൂനപക്ഷത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ കാര്യമായാലും, അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിനോട് നമുക്ക് യോജിക്കാം, നമുക്ക് വിയോജിക്കാം, പക്ഷെ ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ നടക്കുന്ന കുറെ കൂട്ടരുണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ട് മാത്രമേ ഞാൻ ദുഃഖിക്കുന്നു, ആരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കൈയടിച്ചു പോകണ്ട കേട്ടോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാവണം എന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ആ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാലോ. താങ്ക് യു.